കോസ്കോ ക്യാമ്പസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി ജെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബി എ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള വിക്ടോറിയോ ഡി സി കെയുടെ ബൈസിക്കിൾ തീവ്സ് എന്ന തിരക്കഥയാണ്. ബൈസിക്കിൾ തീവ്സ്, വിക്ടോറിയോ ഡി സിക്ക 1902 ഇറ്റലിയിലെ സൊറായിൽ ജനിച്ചു. ആദ്യകാലം അഭിനയരംഗത്ത് പ്രവർത്തിച്ചു. ഒരു നടൻ എന്ന നിലയിൽ ഡി സിക്ക ഇറ്റലിയിലെങ്ങും പ്രസക്തി നേടി. 1939 ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്തു. കഥാകാരനായിരുന്ന സീസറെ സാബുറ്റിനിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു വഴിത്തിരിവിൽ എത്തിയത്. സാമൂഹ്യരംഗത്തെ യാഥാർത്ഥ്യങ്ങൾ കലാഭംഗിയുടെ ക്യാമറയിൽ പകർത്തി. ദി ചിൽഡ്രൻസ് ആർ വാച്ചിങ്സ്, ഷൂ ഷൈൻ, ബൈസിക്കിൾ തീവ്സ്, മിറാക്കിൾ ഇൻ മിലാൻ, അംബർട്ടോ ഡി എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. മനുഷ്യ ദുരന്തങ്ങളുടെ അടിയൊഴുക്കുകൾ ആവിഷ്കരിക്കുന്നതാണ്. ടു വിമൻ, സൺഫ്ലവർ, എസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ എന്നീ സിനിമകൾ. ലുചി ബാർത്തോളിനിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി രചിച്ച തിരക്കഥയാണ് ബൈസിക്കിൾ തീവ്സ് എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മിതിക്ക് സ്വീകരിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ നിരവധി ദുരന്തങ്ങൾ ഉണ്ടായി. പലരും അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. ജീവിതത്തോടെ പ്രതിബദ്ധതയുള്ള കുറേ കലാകാരന്മാർ ചുറ്റുപാടും കണ്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരശ്ശീലയിൽ പകർത്തി. മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളായ അരാജകത്വം, സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, പ്രത്യാശാഭംഗം എല്ലാം സാമൂഹ്യ ജീവിതത്തെ പിടിച്ച് ഉലച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം കലാസൃഷ്ടികൾ പിറന്നു വീണു. അതിലൊന്നാണ് ബൈസിക്കിൾ തീവ്സ്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അന്റോണിയോ റിക്കി എന്ന ചെറുപ്പക്കാരനാണ്. ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ തരണം ചെയ്യാനായിട്ട് അയാൾ തൊഴിൽ തേടുന്നുണ്ട്. സ്വന്തമായിട്ടുണ്ടായിരുന്ന സൈക്കിൾ അയാൾ പണയം വയ്ക്കുന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേ അയാൾക്കൊരു ജോലി സാധ്യത തെളിഞ്ഞു വരികയാണ്. ഒരു കമ്പനിയുടെ ചുവർ ചിത്രങ്ങൾ ഒട്ടിക്കുന്നതാണ് അയാൾക്ക് കിട്ടിയ ജോലി. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു സൈക്കിൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം സ്വന്തമായിട്ട് സൈക്കിൾ ഇല്ലാതെ ജോലി കിട്ടില്ല. അതുകൊണ്ട് ജീവിത ആവശ്യങ്ങൾ മുട്ടിയപ്പോൾ തന്നെ സ്വന്തം സൈക്കിൾ പണയം വെച്ചതാണ്. ഇപ്പോഴെന്താണ്, നല്ല ജോലിക്കുള്ള അവസരവും വന്നു. അതുകൊണ്ട് അയാൾ വല്ലാതെ നിരാശപ്പെടുകയാണ്. വീട്ടിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റുകൾ അയാൾ പണയം വയ്ക്കുകയാണ്. അയാൾ സൈക്കിൾ തിരിച്ചെടുക്കുന്നു. റിക്കി എന്താണ് തനിക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്ന ജോലിയിൽ പ്രവേശിക്കുന്നു. ജീവിതത്തിൽ പ്രത്യാശ അയാൾക്ക് ഉണ്ടാകുന്നു. അയാളുടെ ഭാര്യയാണ് മാരിയ റിക്കി, മകൻ ബ്രൂണോ റിക്കി. ഇവർ മൂന്നുപേരുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അപ്പം മറ്റൊരു കഥാപാത്രമെന്ന് പറയാവുന്നത് ഇതിലെ ആൾക്കൂട്ടമാണ്. അപ്പം കഥയുടെ ആരംഭം മുതൽ അവസാനം വരെ പല ദിക്കിലും ആൾക്കൂട്ടം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിക്കി അതിൽ മുഴുകുകയും ഇടയിൽപ്പെടുകയും വഴുതുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ തിരക്കഥയ്ക്ക് സവിശേഷമായ ദൃശ്യഭംഗി നൽകുന്നത്. അപ്പോൾ എന്താണ്, തെരുവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടയിൽ സൈക്കിള് മോഷ്ടിക്കപ്പെടുകയാണ്. അപ്പം റിക്കിക്ക് മോഷ്ടാവിനെ തേടി നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും റിക്കി ചെല്ലുന്നുണ്ട്. അവിടെ തെരുവിൽ ആൾക്കൂട്ടത്തിൽ എല്ലാം അയാളെ തിരയുകയാണ്. അപ്പം കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പം എങ്ങ് നിന്നും അയാൾക്ക് സഹായം ലഭിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നിരാശനായി മടങ്ങി റിക്കി ഒരു സൈക്കിൾ മോഷ്ടിക്കുകയാണ്. പക്ഷേ അയാളെ കൈയോടെ ഉടമസ്ഥൻ പിടികൂടുകയും ആക്ഷേപവും മർദ്ദനവും അപമാദവും ഒക്കെ ആർക്കുണ്ടാകുന്നു, റിക്കിക്കുണ്ടാകുന്നു. അപ്പോൾ എല്ലാ രംഗത്തും റിക്കിയെ പിന്തുടർന്ന് മകൻ ബ്രൂണോ പോലും എന്താണ് എതിരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒടുവിൽ നിരാശനും പ്രത്യാശ നശിച്ചവനുമായിട്ട് റിക്കി മാറുകയാണ്. അപ്പം മകൻ്റെ കൈകളെ താങ്ങി ജീവിതത്തിലേക്ക് മടങ്ങുന്ന ഒരു സന്ദർഭത്തോടു കൂടിയാണ് ബൈസിക്കിൾ തീവ്സ് അവസാനിക്കുന്നത്. ബൈസിക്കിൾ തീവ്സിലെ പ്രധാന കഥാപാത്രങ്ങളാണ് റിക്കി, അയാളുടെ ഭാര്യയായ മാരിയ റിക്കി, മകൻ ബ്രൂണോ റിക്കി. അപ്പോൾ ഇവരും മൂന്നുപേരുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ.
പിന്നീട് മറ്റൊരു കഥാപാത്രം എന്ന് നമുക്ക് പറയാവുന്നത് ആൾക്കൂട്ടമാണ്. അപ്പം കഥയുടെ ആരംഭം മുതൽ അവസാനം വരെ പല ദിക്കിലും ആൾക്കൂട്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം റിക്കിയെ അതിൽ മുഴുകുകയും ഇടപെടുകയും വഴുതുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഈ തിരക്കഥയ്ക്ക് ഏറ്റവും സവിശേഷമായ ദൃശ്യഭംഗി നൽകുന്ന ഒന്നുകൂടി ആണ്. ഇതിവൃത്തം ലൂജി പാർത്തോളിനിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി രചിച്ച തിരക്കഥയാണ് ബൈസിക്കിൾ തീവ്സ് എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മിതിക്ക് സ്വീകരിച്ചത്. ഇപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ നിരവധി ദുരന്തങ്ങൾ ഉണ്ടാവുകയും പലരും അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. അപ്പം ജീവിതത്തോട് പ്രതിബദ്ധതയുള്ള കുറേ കലാകാരന്മാർ ചുറ്റുപാടും കണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളെയെല്ലാം തന്നെ തിരശ്ശീലയിലേക്ക് പകർത്തുകയാണ്. അപ്പം മഹായുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളായ അരാജകത്വവും സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയും പ്രത്യാശാഭംഗവും എല്ലാം സാമൂഹ്യ ജീവിതത്തെ പിടിച്ച് ഉലച്ച ഒന്നാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം കലാസൃഷ്ടികൾ പിറന്നു വീഴുകയും ചെയ്തു. അതിലൊന്നാണ് ബൈസിക്കിൾ തീവ്സ്. ഇതിലെ പ്രധാന കഥാപാത്രമെന്ന് പറയുന്നത് അന്റോണിയോ റിക്കി എന്ന ചെറുപ്പക്കാരനാണ്. അപ്പം ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ തരണം ചെയ്യാനായിട്ട് അയാൾ തൊഴിൽ തേടുകയാണ്. അപ്പം സ്വന്തമായിട്ടുണ്ടായിരുന്ന സൈക്കിൾ അയാൾ പണയം വയ്ക്കുകയും ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴയാൾക്കൊരു ജോലി സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ചുവർ ചിത്രങ്ങൾ ഒട്ടിക്കുന്നതാണ് അയാൾക്ക് കിട്ടിയ ജോലി. അപ്പം ഇതിനിടയിൽ ഒരു സൈക്കിൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ജോലി സ്വന്തമായി കിട്ടാനായിട്ട് അയാൾ ജീവിത ആവശ്യങ്ങളൊക്കെ മുട്ടിയ സാഹചര്യത്തിലാണ് ആ സൈക്കിൾ പണയം വയ്ക്കുന്നതെങ്കിലും വീട്ടിലുള്ള ബെഡ്ഷീറ്റുകൾ കൊണ്ടുവന്ന് പണയം വെച്ചതിന് ശേഷം സൈക്കിൾ അയാൾ എടുക്കുകയും ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. അയാളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ആരൊക്കെയാണ്? അന്റോണിയോ റിക്കി, അയാളുടെ ഭാര്യയായ മാരിയ റിക്കി, മകൻ ബ്രൂണോ. പിന്നീട് എന്താണ് മറ്റൊരു കഥാപാത്രമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ആൾക്കൂട്ടമാണ്. അപ്പം കഥയുടെ ആരംഭം തൊട്ട് അവസാനം വരെ പല ദിക്കിലും ആൾക്കൂട്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ റിക്കി എന്താണ് ഓരോ കാര്യങ്ങളിലും മുഴുകുകയും ഇടയിൽപ്പെടുകയും വഴുതുകയും ഒക്കെ ചെയ്തു പോകുന്നത് ഈ തിരക്കഥയ്ക്ക് കൂടുതൽ എന്താണ് സവിശേഷമായ ദൃശ്യഭംഗി നൽകുകയാണ്. അങ്ങനെ അയാൾക്ക് കിട്ടിയ ജോലിക്കിടയിൽ അയാളുടെ സൈക്കിൾ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ റിക്കി ആ മോഷ്ടാവിനെ തേടി നടക്കുകയും തെരുവിലും ആൾക്കൂട്ടത്തിലും എല്ലാം തിരയുകയും കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ എങ്ങു നിന്നും അയാൾക്ക് സഹായം ലഭിക്കുന്നതുമില്ല. അങ്ങനെ നിരാശനായിട്ട് മടങ്ങുന്ന റിക്കി ഒരു സൈക്കിൾ മോഷ്ടിക്കുകയും പക്ഷേ അയാളെ കൈയോടെ ഉടമസ്ഥൻ പിടികൂടുകയും പിന്നീട് എന്താണ് ആക്ഷേപവും മർദ്ദനവും അപവാദവും കൊണ്ട് പൊറുതിമുട്ടുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ രംഗത്തും റിക്കിയുടെ കൂടെ പിന്തുടർന്ന് നിൽക്കുന്ന മകൻ പോലും എന്താണ് എതിരായി പോവുകയാണ് ആ സമയത്ത്. അപ്പം ഒടുവിൽ നിരാശനും പ്രത്യാശം നശിച്ചവനുമായ റിക്കി മകൻ്റെ കൈകളെ താങ്ങിക്കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങുന്നതോടുകൂടിയാണ് ബൈസിക്കിൾ തീവ്സ് അവസാനിക്കുന്നത്.